എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് ട്രംസിൽ നിന്നൊരു ഗിഫ്റ്റ് വന്നിരുന്നു. അപ്പം ആ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ പോസ്റ്റിന് ലൈക്ക് അടിക്കുകയും കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു വലിയ ടെക്നോളജി പ്രൊഡക്റ്റ് അല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് ഇതെന്താണ് പ്രൊഡക്റ്റ് എന്നും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് കണ്ട് കാണും. ഇതൊരു ജീൻസാണ്. ഈ ഒരു ജീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ സാധാരണ ജീൻസുകളൊക്കെ ഇടുമ്പം അതിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്ന് കറികളോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൊമാറ്റോ സോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സോസ് വീഴുകയാണെങ്കിൽ സോസോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബ്ലഡൊക്കെ ആവുകയാണെങ്കിൽ അത് കറിയാവും. പക്ഷേ ഈ ജീൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ജീൻസിന് എന്ത് വന്നാലും നമ്മൾ ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി, അപ്പോൾ തന്നെ ആ ഒരു കറകളെല്ലാം മാറിപ്പോവും. അതാണ് ഈ ഒരു ജീൻസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ട്രംസ് എന്ന് പറയുന്ന പുതിയൊരു ബ്രാൻഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അവരുടെ ഒരു പ്രചാരണാർത്ഥം നമുക്ക് അയച്ചു തന്നൊരു ജീൻസാണ്. എനിവേ, എൻ്റെ ഉപയോഗത്തിൽ എനിക്ക് വളരെ നല്ലൊരു ജീൻസായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ വില 2000 രൂപയിലധികമാണ്. എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും 2000-2500 റേഞ്ചിലാണ്. ഞാൻ അവരുടെ സൈഡ് ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലും ഈ ബ്രാൻഡ് ഉടനെ തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അവരെ ഒരു സൈഡ് ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പുകളിൽ ഈ ഒരു ബ്രാൻഡ് ട്രംസ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജീൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ജീൻസ് ചിലപ്പോൾ ഉപകാരപ്രദമാവും. ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ബ്ലഡൊക്കെ പലപ്പോഴും എൻ്റെ പാൻറ്റിലൊക്കെ ചാടി, പല പാൻറ്റുകളും എനിക്ക് ചീത്തയായി പോകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീൻസിൽ ബ്ലഡ് ചാടിയാലും അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ ചാടിയാലും ഒരിക്കലും കറിയാവില്ലെന്നാണ് അവർ പറയുന്നത്. എനിവേ, ഞാൻ ഇതിനെ ഇൻഡെപ്തായിട്ടുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്നായിരിക്കും. എനിവേ, ഞാൻ എൻ്റെ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിവേ, നാളെ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.